മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. ജയിലർ എന്ന സിനിമയിൽ രജനീകാന്തിന്റെ വില്ലനായ വർമ്മൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന താരമായതിന്റെ പിറകെയാണ് വിനായകനെ ഇന്നലെ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിൽ അപമര്യാദയായി പെരുമാറിയ നടൻ വിനായകനെതിരെ ഉമാ തോമസ് MLA രംഗത്ത് വന്നിരുന്നു. ലഹരിക്കടിമയായ വിനായകന്റെ പേക്കൂത്തുകൾ മാധ്യമങ്ങളിലൂടെ കണ്ടെന്നും ഇത്ര മോശമായി പെരുമാറിയിട്ടും ദുർബലമായ വകുപ്പുകൾ ചുമത്തി നടനെ ജാമ്യത്തിൽ വിട്ടത് സഖാവായതിന്റെ പേരിലാണോ എന്നും ഉമാ തോമസ് ചോദിച്ചിരുന്നു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ബഹളമുണ്ടാക്കിയതിന് അറസ്റ്റിലായ നടൻ വിനായകനെതിരെ മതിയായ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെന്ന് കൊച്ചി DCP എസ് ശശിധരൻ പറഞ്ഞു. ഒരു സ്വാധീനത്തിനും വഴങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിനായകനെതിരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തിയാണ് ജാമ്യത്തിൽ വിട്ടതെന്ന് ഉമാ തോമസ് MLA ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് വിശദീകരണവുമായി DCP രംഗത്തെത്തിയത്. പോലീസ് ഒരു സ്വാധീനത്തിനും വഴങ്ങിയിട്ടില്ലെന്നും ബഹളമുണ്ടാക്കിയതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിനും കേരള പോലീസ് ആക്ട് പ്രകാരം 3 വർഷം വീതം തടവ് ലഭിക്കാവുന്ന 2 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തതെന്നും ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ വിനായകൻ ശ്രമിച്ചതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും DCP വ്യക്തമാക്കി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കയ്യേറ്റ ശ്രമമുണ്ടായോ എന്ന് തെളിഞ്ഞാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമുണ്ടാകുമ്പോൾ പോലീസ് പോകുമെന്നും പോലീസ് ഇടപെടുമെന്നും വ്യക്തിപരമായ പ്രശ്നമായതുകൊണ്ട് അത് പറയുന്നില്ലെന്നും DCP വ്യക്തമാക്കി. വിനായകനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പരാതിയുണ്ടോ എന്ന ചോദ്യത്തിന് പരിശോധിക്കട്ടെ, പരിശോധിച്ച ശേഷം മറുപടി നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു. വിനായകൻ പ്രശ്നക്കാരനാണോ എന്ന ചോദ്യത്തിന് പുള്ളി മദ്യപിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മുൻപൊരിക്കൽ ഇതുപോലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നും DCP പറഞ്ഞു.